വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കൊസ്റ്റിൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ കൊസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡ്രോ എ പാരൽഗ്രാം വിത്ത് ദ ഗിവൺ മെഷേഴ്സ് എന്നുള്ളതാണ് താ മേലെ നമുക്കൊരു പാരൽഗ്രാം തന്നിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ അടുത്തുനിന്ന് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് താഴെ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഈ അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്നും നിങ്ങൾ അൻപത് ഡിഗ്രി അടയാളപ്പെടുത്തുക അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ അൻപത് ഡിഗ്രി മൂന്ന് സെൻറ്റിമീറ്റർ ഇങ്ങോട്ടെടുത്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഓക്കെ പിന്നെ അത് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് പേരൽ ഗ്രാമിന്റെ രണ്ട് എതിർവശവും അഥവാ ഇവിടെ ആണെങ്കിൽ ഇവിടെയും അൻപതായിരിക്കും ഓക്കെ പക്ഷെ അത് നമുക്ക് അങ്ങനെ വരക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ടോട്ടൽ മുന്നൂറ്റി അറുപതാണ് ഓക്കെ അപ്പൊ ഇവിടെ അൻപതും അൻപതും ആകുമ്പോ നൂറായി അപ്പൊ ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവിടത്തെയും ഇവിടത്തെയും ആംഗിൾ ആണ് ഇനി ബാക്കി എന്ന് പറയുന്നത് എത്രയാണുള്ളത് മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ് കുറക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് ഉണ്ട് ഇരുന്നൂറ്റി അറുപതിന് ഹാഫ് ആക്കുമ്പോൾ നൂറ്റി മു മുപ്പത് എന്ന് കിട്ടും അപ്പോൾ ഇവിടെ നൂറ്റി മുപ്പതായിരിക്കും ഇവിടെയും നൂറ്റി മുപ്പതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിൽ വെച്ച് നൂറ്റി മുപ്പത് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇങ്ങോട്ടും മൂന്ന് സെൻറ്റിമീറ്റർ മുകളിലേക്ക് മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് ബി ചോദ്യം വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ദ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ദ പാരൽഗ്രാം ഈ പാരൽഗ്രാമിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണ് നൂറ്റി മുപ്പത് ഡിഗ്രി ആണല്ലേ അപ്പൊ നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി വിച്ച് ഓഫ് ദ ഫോളോയിസ് ദോർ ആംഗിൾസ് ഓഫ് ദ പാരൽഗ്രാം ഒരു പാരൽഗ്രാമിന്റെ നാല് കോണുകളുടെ അളവാകുന്നതിൽ ഇതിൽ ചൂടെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് നാൽപ്പത് ഡിഗ്രി നൂറ്റി നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി അതാവില്ല കാരണം ഒരു പാരൽഗ്രാം എന്ന് പറയുന്നത് രണ്ട് എതിർവശവും തുല്യമായിരിക്കും അപ്പോൾ ഒരേ അളവായിരിക്കും രണ്ട് തവണ വരിക മറ്റേ ഒരളവായിരിക്കും രണ്ട് തവണ വരിക അപ്പോൾ അതുകൊണ്ട് ഇതല്ല ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ് കാരണം ഇവിടെ എഴുപത് ഗ്രാം അതിന്റെ ഓപ്പോസിറ്റ് എഴുപത് ഗ്രാം വരും പിന്നെ അതിന്റെ മറ്റേ സൈഡ് എതിർവശം നൂറ്റി പത്ത് വരും അതുപോലെ തന്നെ അടുത്ത നൂറ്റി പത്തും വരും അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് നോക്കാം പ്രവർത്തനം രണ്ടാണ് നോക്കാനുള്ളത് പ്രവർത്തനം രണ്ട് ദ ഫിഗർ ഈസ് ഡ്രോൺ ടു ഫൈൻഡ് ദ പ്രൊഡക്ട് ഓഫ് ടു ഫ്രാക്ഷൻസ് എന്താണ് താഴെ തന്നി മേലെ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് രണ്ട് ഭിന്ന സംഖ്യയുടെ ഗുണനഫലം കണക്കാക്കാനുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് നിറം നൽകിയ ഭാഗം ഗുണനഫലത്തെ സൂചിപ്പിക്കുന്നു ദ കളേർഡ് പാർട്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രൊഡക്റ്റ് അവിടെ കളർ ചെയ്തിട്ടുള്ള എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ വിച്ച് ഫ്രാക്ഷൻ റിപ്രസെൻറ്റ് ദ പ്രൊഡക്റ്റ് ഏതാണ് ഇതിലെ ഏത് ഗുണഫലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതായിരുന്നു ആ ഇതെന്ന് പറയുന്നത് ഇത് ആകെ എത്ര ഭാഗമുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കുക ഓക്കെ അപ്പം ചെയ്യേണ്ടത് ആകെ എത്ര ഭാഗമുണ്ട് ഒന്ന് ആദ്യം ഇത് എത്ര ഭാഗമുണ്ടെന്ന് എണ്ണി നോക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഓക്കെ ആകെ ടോട്ടൽ ഇരുപത് ഭാഗമാണുള്ളത് അപ്പോൾ ഇത് എത്രയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇരുപതിലെ ഒരു ഭാഗമാണല്ലേ അഥവാ വൺ ബൈ ട്വൻ്റി എന്നുള്ളതാണ് ഓക്കെ വൺ ബൈ ട്വൻറ്റി എന്നുത്തരം വരും ദ പ്രൊഡക്റ്റ് ഓഫ് വിച്ച് ടു ഫ്രാക്ഷൻസ് ഈസ് ഫൗണ്ട് ഫ്രം ദ പിക്ചർ എന്താണ് ഈ പിക്ചറിൽ നിന്നും നിങ്ങൾ രണ്ട് സംഖ്യകളുടെ രണ്ട് ഭിന്നസംഖ്യയുടെ ഗുണന ഫലമാണെന്ന് നമ്മൾ ചിത്രത്തിലൂടെ കണ്ടെത്തിയത് ഏത് രണ്ട് ഭിന്നസംഖ്യയാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏതായിരുന്നു ആ ഇവിടെ എന്ന് പറയുന്നത് വൺ ബൈ വൺ ബൈ ഫോറും അതുപോലെ വൺ ബൈ ഫൈവുമാണ് ഓക്കെ കാരണം ഇങ്ങനെ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇതെത്രയാണ് ഫോറാണ് ഇങ്ങോട്ട് ഇത് ഫൈവ് ആണ് ഓക്കെ ഈ നേരെ പോകുമ്പോൾ ഇത് ഇങ്ങോട്ട് ഫൈവ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് വൺ ബൈ ഫോർ അല്ലെങ്കിൽ വൺ ബൈ ഫൈവ് ആണ് നമ്മൾ പറയുന്നത് ഇനി ഡ്രോ എ പിക്ചർ ടു ഇൻഡിക്കേറ്റ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ റേറ്റ് ദ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആ നമ്മൾ ഒരു ചതുരത്തെ ഇങ്ങനെ വിലങ്ങനെയും അതുപോലെ തന്നെ കുത്തനെയും ആക്കുമ്പോൾ വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറയുന്നത് വൺ ബൈ ആയിട്ട് മാറും ഓക്കെ വൺ ബൈ ആയിട്ട് മാറും ഓക്കെ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ആണ് അല്ലേ അപ്പോൾ വണ്ണിൽ ചേഞ്ച് ഒന്നും വരില്ല ഫോർ ഇൻറ്റു ട്വൽവ് എന്നുള്ളത് മാറിയിട്ട് വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് ആണ് അപ്പോൾ അവിടെ വൺ ബൈ ട്വൽവ് എന്ന് എഴുതിയാൽ മതി ഇതുപോലെ നിങ്ങൾക്ക് വരക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി ഇനി ഇവിജ് ഓഫ് ദി ഫോളോ ഹാസ് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ വൺ ഒന്നിനേക്കാൾ മുകളിലുള്ളത് ഏത് പ്രൊഡക്റ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് വൺ ടു ഇൻറ്റു വൺ ബൈ ത്രീ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ഇന്റു ടു ഇതിലേതാണ് ശരിയായിട്ടുള്ളത് ഫോർ ഇന്റു വൺ ബൈ ത്രീ എന്നുള്ളതാണ് ഗ്രേറ്റർ ദാൻ വൺ ആയിട്ട് വരുന്നത് ഓക്കെ ദൻ അടുത്തത് നോക്കാം ആക്ച്വിറ്റി നമ്പർ ത്രീ ആണ് നോക്കാനുള്ളത് അനു ഈറ്റ് എയ് എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ആശാ ഈസ് ട്വൽവ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് ദയർ മദർ ഈസ് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് അനു എന്ന് പറയുന്നത് എട്ട് വയസ്സും ആശ എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സും അവരുടെ അമ്മയ്ക്ക് നാൽപ്പത് വയസ്സുമുണ്ട് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈംസ് ഓഫ് അനുസ് ഏജ് ഈസ് മദർസ് ഏജ് എന്താണ് അനുവിൻ്റെ വയസ്സിന്റെ എത്ര മടങ്ങാണ് അമ്മുവിൻ്റെ വയസ്സെന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് കൂട്ടുകാരെ അഞ്ച് മടങ്ങാണ് ഓക്കെ അപ്പം അവിടെ അഞ്ച് എന്നാണ് എഴുതേണ്ടത് ഓക്കെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൈവ് ആണ് വാട്ട് പാർട്ട് ഓഫ് മദേഴ്സ് ഏജീസ് അനൂസ് ഏജ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മുവിൻ്റെ അമ്മയുടെ വയസ്സിന്റെ എത്ര ഭാഗമാണ് അനുവിൻ്റെ വയസ്സെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ സെയിം തന്നെയാണ് വൺ ബൈ ഫൈവ് എന്ന് എഴുതി കൊടുത്താൽ മതി ഇനി ഹൗ മെനി ടൈംസ് ഓഫ് അനൂസ് ഏജീസ് ആശാ ആശാസ് ഏജ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനുവിൻ്റെ വയസ്സിന്റെ എത്ര മടങ്ങാണ് ആശയുടെ വയസ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് ആ ഒന്നുകിൽ നമുക്ക് ത്രീ ബൈ ടു എന്ന് എഴുതി കൊടുക്കാം ത്രീ ബൈ ടു അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഇൻറ്റു വൺ ആൻഡ് ഹാഫ് എന്ന് എഴുതി കൊടുക്കാം ഓക്കെ ദെൻ ഡി ചോദ്യം ഫാദേഴ്സ് എയ് ജീസ് ത്രീ വൺ ബൈ ടു ടൈംസ് ഓഫ് ആഷാസ് ഏജ് ദെൻ വാട്ട് പാർട്ട് ഓഫ് ഫാദേഴ്സ് ഏജ് ഈസ് ആഷാസ് ഏജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്രയാണ് ഇവിടെ ഫാദറിൻ്റെ ഏജിൻ്റെ കൂടെ അഥവാ ആശയുടെ വയസ്സിൻ്റെ മൂന്നര മടങ്ങാണ് ആരുടെ വയസ്സ് അച്ഛൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എങ്കിൽ അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ് ആശയുടെ വയസ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്ര മടങ്ങാണ് കൂട്ടുകാരെ ആ ടു ബൈ സെവൻ ആണ് ഓക്കെ ടു ബൈ സെവൻ അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ടു ബൈ സെവൻ ആയിട്ട് വരും ഇനി ഡി ചോദ്യം ത്രീ ബൈ ഫൈവ് ഓഫ് എ നമ്പർ നമ്പർ ഈ സിക്സ്റ്റി വെൻ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നമ്പർ ഏതാണ് ഇതിലെ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സിക്സ്റ്റി ഇൻറ്റു ത്രീ ബൈ ഫൈ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ ബൈ ത്രീ ഫൈവ് ബൈ ത്രീ ദീ ബൈ ഫൈ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി സിക്സ്റ്റി ഇൻറ്റു ഫൈവ് ബൈ ത്രീ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് സിക്സ്റ്റി ഇൻറ്റു ഫൈവ് ബൈ ത്രീ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം ഇൻ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് വൈ എക്സ് ഈക്ൽ ടു ആറ് സെൻറിമീറ്റർ ദെൻ കോൺ വൈ ഈക്വൽ ടു സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ദെൻ കോൺ സെഡ് ഈക്ൽ ടു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ഡ്രോ ദ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമുക്കിവിടെ അറിയാം വൈ സെഡ് എന്നുള്ളത് ആറ് സെന്റിമീറ്റർ ആണ് അപ്പം നമ്മൾ ഇവിടെ ആറ് സെന്റിമീറ്റർ ലൈൻ വരച്ചു കൊടുക്കുക ആറ് സെൻറ്റിമീറ്റർ എന്നിട്ട് ഇതിന് വൈയും ഇതിന് എക്സും കൊടുക്കുക എന്നിട്ട് വൈ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് അപ്പോൾ അറുപത് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക അപ്പം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ അറുപത് ഡിഗ്രി നിങ്ങൾ നേരെ വരച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് സെഡ് എന്ന് പറയുന്നത് എത്രയാണ് അൻപത്തി അഞ്ച് ഡിഗ്രിയാണ് അല്ലേ അപ്പൊ അൻപത്തി അഞ്ച് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടാവും വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ അൻപത്തി അഞ്ചും കൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ഡിഗ്രി നിങ്ങൾ അടയാളപ്പെടുത്തണം ഇതെന്ന് പറയുന്നത് അറുപത്തഞ്ച് ഡിഗ്രി ഓക്കെ അടയാളപ്പെടുത്താൻ മറന്ന് പോയത് അടയാളപ്പെടുത്തുകയും കൂടെ ചെയ്താലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുക ഇനി റൈറ്റ് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് ഓഫ് ദി ട്രയാങ്കിൾ വിത്തൌട്ട് മെഷറിങ് ഇറ്റ് എന്താണ് നമ്മൾ മെഷർ ചെയ്യാതെ ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം ഏതാണെന്ന് അളന്നു നോക്കാതെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതായിരിക്കും ആ സെഡ് വൈ എന്നുള്ളതാണ് സെഡ് ഇതിന് നമ്മൾ എക്സ് കൊടുക്കുകയാണ് സോറി ഇവിടെ നമ്മൾ എക്സ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ എക്സും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ എക്സ് ജെഡ് എന്നുള്ള ഇതാണ് ഏറ്റവും വലുതായിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ ഇനി അടുത്തത് വാട്ട് വുഡ് ബി ദ മെഷർ ഓഫ് ദ ആംഗിൾ ഓഫ് യർ ട്രയാങ്കിൾ ഗവൺ ബിലോ താഴെ നമുക്ക് ഒരുപാട് ട്രൈ ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലെ താഴെ തന്നിരിക്കുന്നത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് ഓപ്ഷൻ എ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഫോർട്ടി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ദെൻ ഓപ്ഷൻ ബി എയ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ഓപ്ഷൻ സി സിക്സ്റ്റി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി സെവൻറ്റി ഡിഗ്രി ഡി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ഫോർട്ടി ഡിഗ്രി ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എയ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി ഫിഫ്റ്റി ഡിഗ്രി എന്നുള്ളതാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ടോട്ടൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ ആ വൺ ഏച്ചി ആയിരിക്കും അല്ലേ വൺ ഏച്ചി ആണ് ടോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വൺ ഏച്ചി വരുന്നത് ഇതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തം ഇതിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് ഇനി ആക്ടിവിറ്റി ഫൈവിലേക്ക് കടക്കാം നമുക്ക് ആക്ടിവിറ്റി ഫൈവ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സാഡ് ഫോർ വൺ ബൈ ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു വൺ ബൈ നാലര മീ വശമുള്ള സമചതുരാകൃതിയായ ഒരു കാടിൻ്റെ എന്താണ് സ്ക്വയർ ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഇതിന്റെ വശം എന്ന് പറയുന്നത് ഒരു വശം എന്ന് പറയുന്നത് നാലര മീറ്റർ ആണല്ലേ അഥവാ നാല് വൺ ബൈ ടു ആണ് അത് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് സ്ക്വയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്രയായിരിക്കും കൂട്ടുകാരെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും ഒന്നുകിൽ നമുക്ക് ഇതിനെ നയൻ ബൈ എന്ന് എഴുതാം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ എയ്റ്റി വൺ ബൈ ഫോർ ഓക്കെ ഇതെഴുതിയാലും മതി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിലും ഇതും കറക്റ്റാണ് ഇരുപത് വൺ ബൈ ഫോർ എന്നുള്ളത് ഓക്കെ ഇതിലെല്ലാം കറക്റ്റാണ് കാരണം എന്താണ് ആ ഇതിന് നാല് വശങ്ങളാണുള്ളത് ഇത് നാലും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇതിലെ ഏതെങ്കിലും ഒരു ഉത്തരമാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ് ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ എ ട്രയാങ്കിൾ ഓഫ് വിത്ത് ഹാഫ് സെന്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഫ്രം വൺ സൈഡ് ഓഫ് ദ സ്ക്വയർ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ കട്ട് പോർഷൻ ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിന്റെ ഒരു വശത്ത് നിന്നും നമ്മൾ ഹാഫ് സെന്റിമീറ്റർ വീതി ചതുരം നമ്മൾ മുറിച്ച് മാറ്റുകയാണ് ഓക്കെ അപ്പൊ അത് മുറിച്ച് മാറ്റിയതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ മാറ്റിയ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പര ആ ഭാഗത്തിൻ്റെ എന്താണ് ആ ഏരിയയുടെ സൈഡ് ഓഫ് സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയായിരിക്കും ആ നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ കാരണം നമ്മൾ നേരത്തെ എഴുതിയത് വൺ ഇൻറ്റു ഹാഫ് ആണല്ലേ വൺ ഹാഫ് ഇൻറ്റു ടൂ ആണ് വരിക സോറി ഓക്കെ നമ്മൾ എഴുതേണ്ടത് ഫോർ ആൻഡ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ ഫോർ ആൻഡ് ഹാഫ് ഇൻറ്റു ഹാഫ് ആ അപ്പം എങ്ങനെ വരും ടു വൺ ബൈ ഫോർ എന്ന് ആൻസർ കിട്ടും ടു വൺ ബൈ ഫോർ എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് കാരണം ഈ ആണ് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പോൾ എവിടെ എന്തായിട്ട് മാറും ടു വൺ ബൈ ആയിട്ട് വരും കാരണം ഈ ഫോറിൽ നിന്ന് നമ്മൾ പകുതി കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് ഇനി അടുത്തത് ഇതിലെ ബി സി ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത് സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സി ക്വസ്റ്റ്യൻ ദ റിമൈനിങ് പാർട്ട് ഈസ് കട്ട് ഇൻ ടു ടു റെക്റ്റാങ്കിൾസ് ഓഫ് ദ സെയിം സൈസ് എമംഗ് ദീസ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് യർ റെക്റ്റാങ്കിൾ ഇനി എന്താണ് അടുത്തത് അയച്ച് ചോദിച്ചിട്ടുള്ളത് ആ നമ്മൾ ബാക്കി ഭാഗം ഒരേ വലിപ്പമുള്ള രണ്ട് ചതുരങ്ങളാക്കുകയാണ് കാരണം ഇവിടെ തന്നിട്ടുള്ള പോലെ ഒരു ചതുരം രണ്ട് ചതുരം രണ്ട് ചതുരങ്ങളാക്കുകയാണെങ്കിൽ ഇതിൽ ചതുരത്തിൻ്റെ സ്ക്വയർ അതോ ടോട്ടൽ എത്രയാണ് പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും ആ വൺ ആൻഡ് ഹാഫ് ഫോർ ആൻഡ് ഹാഫ് ഫോർ ആൻഡ് ഹാഫ് ഉള്ള രണ്ട് പാർട്ടായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും ഇവിടെ ഫോർ ആൻഡ് ഹാഫിനെ നമ്മൾ രണ്ട് തവണ ചെയ്താൽ മതി അഥവാ ഫോർ ആൻഡ് ഹാഫ് ഇൻറ്റു ടു എന്ന് ചെയ്താൽ മതി അപ്പോൾ എത്രയാണ് ഫോർ എ പ്ലസ് ഫോർ എ ആ എയ്റ്റ് എന്ന് വരും ഈ ഹാഫ് ആൻഡ് ഹാഫ് ഇത്രയാവും നയൻ അപ്പോൾ നയൻ എന്നുത്തരം നമുക്ക് കിട്ടും ഓക്കെ ഈ ഇതിൽ ഡി ചോദ്യം വിച്ച് ഈസ് ദക്വൽ ടു ത്രീ വൺ ബൈ ടു ഇൻ ടു ഫൈവ് ഇതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഇതിൽ ഈക്വൽ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഫൈവ് ടൈംസ് ഹാഫ് ഓഫ് സെവൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി അല്ലെങ്കിൽ എന്താണ് ആ ഏഴ് മ ഏഴിൻ്റെ പകുതിയാണ് അല്ലേ ഏഴ് ഏഴിൻ്റെ പകുതിയുടെ അഞ്ച് മടങ്ങാണ് എന്ന് പറയുന്നത് എന്ത് ആ ത്രീ ആൻഡ് ഹാഫ് ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഏഴിൻ്റെ പകുതിയുടെ അഞ്ച് മടങ്ങാണ് അതാണ് ഫൈവ് ഹാഫ് ഫൈവ് ടൈംസ് ഹാഫ് ഓഫ് സെവൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ സിക്സ് ആണ് ഇഫ് എ മീറ്റർ റിബൺ ഈസ് കട്ട് ഇൻറ്റു ത്രീ ബൈ സോറി ത്രീ ബൈ ഫോർ ഓക്കെ ത്രീ ബൈ ഫോർ പീസസ് ഹൗ യു ഗെറ്റ് എന്താണ് ഒരു മൂന്ന് മീറ്റർ നീളമുള്ള ഒരു റിബൺ എടുത്തിട്ട് നമ്മളതിനെ ത്രീ ബൈ ഫോർ ആയിട്ട് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്ര കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ത്രീ ബൈ ഫോറിൻ്റെ എത്ര പീസ് ആയിരിക്കും ഉണ്ടാവുക മൂന്ന് മീറ്റർ ആണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ അവിടെ എത്ര പീസ് ആയിരിക്കും എന്ന് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാല് പീസാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ ആൻസർ ആയിട്ട് ത്രീ ഇൻറ്റു ഫോർ ബൈ ത്രീ എന്ന് എഴുതിയാലും മതി അല്ലെങ്കിൽ ഫോർ എന്ന് എഴുതിയാലും രണ്ടും ശരിയായ ഉത്തരമാണ് ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ സൂസ് ഏരിയ ട്വൻറ്റി സോറി ട്വന്റി ത്രീ വൺ ബൈ ത്രീ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ട്വന്റി ത്രീ വൺ ബൈ ത്രീ സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് ഈസ് ത്രീ വൺ ബൈ ത്രീ മീറ്റേഴ്സ് എന്നാണ് ഇരുപത്തി മൂന്ന് അഥവാ ഒന്നേ ഇരുപത്തി മൂന്നും ഒന്നേ ബൈ ത്രീ ചതുരശ്ര മീറ്റർ പരുപ്പളവുള്ള ഒരു ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് മൂന്നും വൺ ബൈ ത്രീ മീറ്ററുമാണ് ഇതിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ നീളം എത്രയാണ് കൂട്ടുകാരെ ഇതിന് നീളം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് സെവൻ ആണ് ഓക്കെ സെവൻ ആണ് നമുക്കിതൊക്കെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് വനക്കണക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്ത് സോറി ഇതാണ് ആൻസർ ഇങ്ങോട്ടോ സെവൻറ്റി ഇൻറ്റു ത്രീ ഇൻ ത്രീ ഡിവൈഡ് ബൈ ടെൻ ഇത് എഴുതിയാലും ആൻസർ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതിലെ ഓപ്ഷൻ സി നോക്കാം സി എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു വൺ ഒന്നിന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വൺ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫൈവ് എന്നുള്ളതാണ് ഓക്കെ ദെൻ ആക്ടിവിറ്റി നമ്പർ ഫൈവ് ആണ് അടുത്തതായിട്ട് നോക്കാനുള്ളത് റേറ്റ് മെഷേഴ്സ് ഓഫ് ദ ആംഗിൾസ് എക്സ് ആൻഡ് വൈ ഗിവൺ ഇൻ ദ പിക്ചർ താഴെ തന്നിട്ടുള്ള പിക്ചറിലെ എക്സും വൈയുടെ ആംഗിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതേ സെയിം ആണ് ഇതിർ കോണുകളാണ് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് സെയിം വൺ വൺ ഫോർട്ടി ആയിരിക്കും അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് ആ ഈ എഴുപതാണ് എഴുപതാണല്ലേ അപ്പോൾ ഇത് മൊത്തം എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണെന്ന് നൂറ്റി എൺപതാണെന്ന് അറിയാം അപ്പോൾ ഇത് എഴുപതായതുകൊണ്ട് എത്രയാണ് ഇത് നൂറ്റി പത്തായിട്ട് വരും അപ്പോൾ ഇവിടെ എഴുതാം എക്സ് ഈക്വൽ ടു വൺ ഫോർട്ടി ഡിഗ്രി ദെൻ വൈ ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ഓക്കെ ദെൻ അടുത്തത് നോക്കാം അടുത്തതെന്ന് പറയുന്നത് ദ ലൈൻസ് ഓൺ ദ ടോപ്പ് ആൻഡ് ദ ബോട്ടം ഇൻ ദ ഫിഗർ ആർ പാരലൽ എന്താണ് ഇവിടെ തന്നിട്ടുള്ളതിലെ ഈ ലൈൻസിലെ ടോട്ടും ടോപ്പും അതുപോലെ തന്നെ ബോട്ടം എന്ന് പറയുന്നതും പാരലൽ ആയിട്ടുള്ളതാണ് ഫൈൻ ദ മെഷേഴ്സ് ഓഫ് ദ ത്രീ ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾ ഈ ട്രയാങ്കിൾസിൻ്റെ മൂന്ന് ആംഗിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എഴുതാം ഓരോ ആംഗിൾസ് ആയിട്ട് എഴുതാം ഫസ്റ്റ് നമുക്ക് കോൺ സി ഡി ഇ എന്ന ആംഗിൾ നോക്കാം കോൺ സി ഡി ഇ ഓക്കെ ഈ ആംഗിൾസ് എത്രയാണെന്ന് നോക്കാം ഇവിടെ എത്രയാണ് കൂട്ടുകാരെ എത്രയായിരിക്കും ഇതെന്ന് പറയുന്നത് ആ അൻപത് ഡിഗ്രിയാണ് കോൺ സി ഡി ഇ എന്ന് പറയുന്നത് അൻപത് ഡിഗ്രി കോൺ സി ഡി ഇ ഈക്വൽ ടു അൻപത് ഇനി അടുത്തൊരു കോണ് നോക്കൂ അടുത്ത കോണ് നമുക്ക് ഡി സി ഇ എന്ന കോണ് നോക്കാം ഈ കോണ് ഈ കോൺ എത്രയായിരിക്കും ഈ കോൺ എന്ന് പറയുന്നതും അൻപത് ഡിഗ്രിയാണ് കോൺ ഡി സി ഇ എന്ന് പറയുന്നതും അൻപത് ഡിഗ്രി ഇനി അടുത്തത് സി ഇ ഡി എന്ന ഇ കോൺ നോക്കാം സി ഇ ഡി ഇ കോൺ എന്ന് പറയുന്നത് എത്രയാണ് ഇ കോൺ ഇത് മൊത്തം നൂറ്റി എൺപതാണ് അപ്പോൾ കോൺ സി ഇ ഡി എന്ന് പറയുന്നത് എൺപത് ഡിഗ്രിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് കോണുകൾ എഴുതി ഇനി അടുത്തത് എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ഡ്രോ ദിസ് ഫിഗർ ഇൻ ദ സെയിം മെഷർമെന്റ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുള്ളി ബൈ ഷെയഡിങ് അപ്രോപ്രിയേറ്റ്ലി നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു മെഷർമെന്റ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഫിഗർ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഇത് ആറ് സെന്റിമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ ഇത് ആറ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ആദ്യം ത്രികോണം വരക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഇവിടെ മൂന്ന് വശങ്ങളും ആറ് സെന്റിമീറ്റർ വീതമുള്ള ത്രികോണം വരക്കുന്നതിന് ഓരോ വശത്തെയും മൂന്ന് തുല്യ ഭാഗങ്ങളായി അടയാളപ്പെടുത്തുക